എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. മതങ്ങൾ അത് മനുഷ്യ പുരോഗതിക്കാണോ നിലകൊള്ളുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. മതം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മതങ്ങൾ എന്ന് പറയുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലേക്ക് വരാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യമെന്ന് പറയുന്നത് ഒന്ന്, ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെയാണ്. രണ്ടാമത്തേത് വിശ്വാസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. മൂന്നാമത് കടന്നു വരുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു മതം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതുകൂടാതെ മതചിഹ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാം, പള്ളികൾ അല്ലെങ്കിൽ അമ്പലങ്ങൾ, അതേക്കുറിച്ചുള്ള ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. പക്ഷേ മതം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ദൈവസങ്കല്പം തന്നെയാണ്, അതുപോലെ വിശ്വാസം തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വിശ്വാസമോ അതല്ലെങ്കിൽ ഒരു ദൈവമെന്ന് പറയുന്ന സങ്കല്പമോ അതൊന്നുമല്ല. പ്രാർത്ഥന ഉണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തവനാണോ, പ്രാർത്ഥിക്കുന്നവനാണോ, പ്രാർത്ഥനയ്ക്ക് ഗുണമുണ്ടോ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്ന സ്ഥാപനവൽക്കരിക്കപ്പെട്ട ദൈവങ്ങളും അതേപോലെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതചിഹ്നങ്ങളുമാണ് നമ്മുടെ വിഷയം. അത്തരത്തിൽ നിലകൊള്ളുന്ന മതങ്ങൾ അത് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം അല്ലെങ്കിൽ പുരോഗതിക്ക് എന്തെങ്കിലും സഹായകമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ സമൂഹത്തിന് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മതം എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തർക്കം നിലനിൽക്കുന്ന ഒരു മേഖല തന്നെയാണ് മതങ്ങളെക്കുറിച്ചുള്ള ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിക്ഷണറികളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വിശ്വാസങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലനിൽക്കുന്ന വിശ്വാസ സംഹിതകൾ, അതിനെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് പറയാവുന്നതാണ് എ പർട്ടിക്കുലർ ബിലീഫ് സിസ്റ്റം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള മതങ്ങൾ, അതും മതത്തിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് വരുന്നതാണ്. ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ആചാര രൂപങ്ങളും അതേപോലെ ദൈവസങ്കല്പങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു സങ്കല്പം, അതിനെ, ആ ഒരു സിസ്റ്റത്തെയും നമ്മൾ ഈ മതം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു മതത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാവുന്നത് ഇത്തരം കാര്യങ്ങളെയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ അനേകം മതങ്ങൾ നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഇസ്ലാം മതം, ക്രിസ്ത്യാനിറ്റി, അതേപോലെ ഹിന്ദുമതം, ബുദ്ധമതം, അങ്ങനെ പല പല മതങ്ങൾ, ലോകത്തുള്ള പല പല മതങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. ആദ്യമേ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു, നമ്മുടെ വിഷയം മതമാണ്. വിശ്വാസമോ ആത്മീയതയോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതൊന്നുമല്ല നമ്മുടെ വിഷയം. സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയ ചിന്ത ഉണ്ടാവുക, ഏതെങ്കിലും ഒരു സൂപ്പർനാച്ചുറൽ പവറിൽ വിശ്വസിക്കുക, നമ്മുടെ എക്സിസ്റ്റൻസിന് അങ്ങനെ ഒരു കാരണമുണ്ടെന്ന് നമ്മൾ കരുതുക, നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരു സൂപ്പർനാച്ചുറൽ പവർ ഉണ്ടാവണം, എല്ലാത്തിൻ്റെയും പിന്നിലൊരു കാര്യകർത്താവുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നത് അത് ഏതെങ്കിലും മതത്തിൻ്റെ കുത്തകയല്ല. അത് കാലങ്ങളായിട്ട് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മസ്തിഷ്കപരമായിട്ടുള്ള ഒരു പ്രത്യേകത തന്നെയാണ് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവുക എന്നുള്ളത്. പാറ്റേണുകൾ തിരഞ്ഞ് അത് കണ്ടെത്തുക, അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കഥകൾ മെനയുക, എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരാളുണ്ടെന്ന് സങ്കല്പിക്കുക, ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യന് വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ്. പല കാര്യങ്ങളിലും നമ്മളിത് സൂചിപ്പിക്കാറുണ്ട്, മതങ്ങളുടെ കാര്യത്തിലും അതുതന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യത്യസ്തത ആണ് മനുഷ്യനെ കൊണ്ട് ഇത്തരം ചിന്തകളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ അവിടെ നിന്നും അത് മറികടന്ന് അത് മുന്നോട്ട് പോയിക്കൊണ്ട് അതൊരു മതമാകുന്ന തലത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ മതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നതും. ഇന്ന് ഈ ഒരു ആധുനിക ലോകത്ത് ഇരുന്നു കൊണ്ട് മതങ്ങൾ മനുഷ്യനെന്തെങ്കിലും ഗുണമുണ്ടാക്കുന്നുണ്ടോ, നമ്മുടെ പുരോഗതിക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ, അതോ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാധനമാണോ എന്ന് നമ്മൾ മതങ്ങൾ ഇതേപോലെ പുനഃപരിശോധിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ആണ്. ഇവിടെ നമ്മൾ അതിൻ്റെ ചില വസ്തുതകളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വിഷയം ആത്മീയതയല്ല, മതങ്ങളാണ് നമ്മുടെ വിഷയം, മതാത്മക ചിന്തകളുമാണ് നമ്മുടെ വിഷയം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, മനുഷ്യൻ്റെ പുരോഗതിക്ക് ആണോ ഈ പറയുന്ന മതങ്ങൾ നിലകൊള്ളുന്നത്, പുരോഗതിക്ക് എന്തെങ്കിലും സഹായകമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് അഡ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്താണ് പുരോഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് പുരോഗതിയെ നമ്മൾ അളക്കുക എന്നുള്ളതാണ്. ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കായാലും ശരി, സമൂഹം എന്നുള്ള നിലയ്ക്കായാലും ശരി, ഒരു രാജ്യം എന്നുള്ള നിലയ്ക്കായാലും ശരി, ഒരു ആഗോള ഒരു ഒരു ഗ്ലോബൽ വില്ലേജ് എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യകുലം പുരോഗമിക്കുന്നുണ്ടോ, അതെങ്ങനെയാണ് നമുക്ക് അളക്കാൻ കഴിയുക, എന്താണ് ആ പുരോഗതിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ നമ്മൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്.
പുരോഗതി എന്ന് പറയുന്നത് അളക്കുന്നതിന് വേണ്ടി ആധുനിക ലോകത്ത് ഇന്ന് ശാസ്ത്രീയമായിട്ടുള്ള രീതികളുണ്ട്. നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സർവേകളിലൂടെയും അതേപോലെ ചില കണക്കുകളിലൂടെയൊക്കെയാണ് നമ്മളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി അളക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ പറയുന്ന പല ഇൻഡെക്സുകളുണ്ട്, കണക്കുകൾ, സൂചികകൾ എന്ന് നമ്മൾ പറയും. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സൂചികയാണ് നമ്മളേറെ പറയാറുള്ള ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സൂചിക. ഈ സൂചിക വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ലോകത്ത് പല യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അവർ വളരെയധികം സന്തോഷവന്മാരായിട്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് ആ ജനതയുടെ ഇടയിൽ മതങ്ങൾക്ക് വലിയ പ്രാമുഖ്യമില്ല, അവിടുത്തെ ആളുകൾ മതപരമായി ജീവിക്കുന്ന ആളുകളല്ല ഭൂരിഭാഗവും എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സംഗതിയെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആറോളം ഫാക്ടേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സർവേയും അതിനെ അധികരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഫലം, അത് വെച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ജി ഡി പി, പെർ ക്യാപിറ്റ ജി ഡി പിയും അതേപോലെ അവരുടെ കറപ്ഷൻ ലെവല്, അതിനെങ്ങനെയാണ് അവർ കാണുന്നത്, അവരുടെ ആരോഗ്യം എങ്ങനെയാണ്, ലൈഫ് എക്സ്പെക്റ്റൻസി എത്രത്തോളം ഉണ്ട്, ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് പറയാറുള്ളത്. അത് വെച്ചുകൊണ്ട് നമ്മൾ അവിടെ കണക്ക് പറയുന്ന സമയത്ത് ആ ഒരു രാഷ്ട്രങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണെന്ന് നമ്മൾ പറയുന്നു. ഫിൻലാൻഡും ഡെൻമാർക്കും ഐസ്ലൻഡും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരത്തിലാണ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ അന്വേഷിക്കുകയാണ് എന്താണ് ആ രാജ്യങ്ങൾ പുരോഗതിക്ക് കാര്യമായത്, എന്താണ് അവർക്ക് കാരണമുണ്ടായിരുന്നത്, ആ രാജ്യങ്ങളിൽ മതങ്ങൾ ഏത് തരത്തിലാണ് ആ ഒരു സന്തോഷം അവർ കൈവരിക്കുന്നതിന് വേണ്ടി അവർക്ക് സഹായകമായത് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവിടെ രാജ്യങ്ങൾക്ക്, ആ രാജ്യങ്ങളിൽ മതങ്ങൾക്കുണ്ടായിരുന്ന റോൾ എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. എന്നാൽ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അവിടെയുള്ള ആളുകളെല്ലാം മതം അങ്ങ് ഉപേക്ഷിച്ചതോടുകൂടി സന്തോഷവാന്മാരായി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അതുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു സമൂഹത്തിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി, അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീങ്, അതുമായി ബന്ധപ്പെട്ട് ഒരു വെൽഫെയർ രാഷ്ട്രം എന്നുള്ള രീതിയിൽ ആ രാജ്യം അവർക്ക് നൽകുന്ന പലതരത്തിലുള്ള സോഷ്യൽ സപ്പോർട്ട്, ഇതെല്ലാം ഉൾച്ചേരുന്ന സമയത്ത് അവിടുത്തെ രാജ്യങ്ങളിലെ ആ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു മാറ്റം, വളരെ ബൃഹത്തായ ഒരു മാറ്റം, അതാണ് അവരുടെ സന്തോഷ സൂചികയിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ആറ് ഫാക്ടേഴ്സ് അളക്കുന്നതിൽ അവരുടെ ദൈവഭയം അവിടെ ചോദ്യത്തിൽ വരുന്നില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ മതങ്ങൾ ഏത് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് അവിടെ വരുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത് ആ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി, അവരുടെ വെൽഫെയർ, അവരുടെ രാജ്യം അവിടെ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ജീവിത നിലവാരം ഉയരുകയും അവർക്ക് മതങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പിന്മാറേണ്ടി വരികയും മതങ്ങൾ പൊതു ഇടങ്ങളിൽ നിന്നും പിൻവാങ്ങി പിൻവലിച്ച് അത് സ്വകാര്യതയിലേക്ക് മാത്രം ഒതുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് അവിടങ്ങളിൽ. മതം എന്ന് പറയുന്നത് ഇന്ന് അവിടങ്ങളിൽ ഏതാണ് നിന്റെ മതം എന്ന് ചോദിക്കുന്നത് പോലെ ഒരു നാണക്കേട് വരുന്ന ചോദ്യമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ വസ്തുത. നമ്മുടെ രാജ്യത്തിരുന്ന് ഇത് പറയുമ്പോൾ നമുക്ക് ഒരു അതിശയോക്തി തോന്നുമായിരിക്കും, പക്ഷേ ഒരു യാഥാർത്ഥ്യമാണത്. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വിവേചനം കാണിക്കുകയും അതിനുവേണ്ടി കോലാഹലം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യത്തിരുന്നിട്ട് മതം ഏതെന്ന് ചോദിക്കുന്ന ഒരു രാജ്യമുണ്ട് എന്നറിയുമ്പോൾ, അത് ചോദിക്കുന്ന സമയത്ത് അവിടെ നാണക്കേട് തോന്നുന്ന ഒരു രാജ്യമുണ്ട് എന്നറിയുമ്പോൾ അതിൽ അതിശയോക്തി തോന്നേണ്ട കാര്യമില്ല. ഇത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യന് പുരോഗതി കൈവരിക്കുന്ന മേഖലകളിൽ അവിടെ മതങ്ങൾക്കുള്ള പങ്ക് എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പുരോഗതി എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ പുരോഗതിയാണോ അതൊരു രാഷ്ട്രത്തിൻ്റെ ആണോ എന്നുള്ളത് ഏത് തലത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. മതങ്ങൾക്ക് മനുഷ്യൻ്റെ പുരോഗതിയിൽ ഒരു റോളുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, കാലം തെളിയിച്ച കാര്യമാണ്. ശാസ്ത്രീയമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്, സർവേകൾ നമ്മുടെ മുന്നിലുണ്ട്, അതേപോലെയുള്ള ഇൻഡെക്സുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് മതങ്ങൾക്ക്
മനുഷ്യ പുരോഗതിയിൽ പങ്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ, എങ്ങനെയായിരിക്കും ഈ മതങ്ങളൊക്കെ വന്നത്, പിന്നെ എന്തിനാണ് ഇത്ര കാലവും മതമൊക്കെ നമ്മൾ കൊണ്ടു നടന്നത്? അതിനൊരു പങ്കും ഉണ്ടായിരുന്നില്ലേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ? ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. പുരോഗതി തൽക്കാലം മാറ്റിവെക്കുക. എന്തിനാണ് മതങ്ങൾ നമുക്കുണ്ടായത് എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. മതങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അതൊരു ഒരു സ്പിരിച്വാലിറ്റിയേക്കാൾ അപ്പുറം, അതിൻ്റെ അപ്പുറത്തേക്ക് മതങ്ങളുടെ ഒരു റോൾ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ചില നിയമങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് ബാധിക്കുന്ന വിഷയങ്ങളിൽ നിയമങ്ങൾ പുറപ്പെടുവിക്കുക, അവിടെ ഒരു അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതായിരുന്നു മതങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. മിക്ക രാജഭരണങ്ങളും പണ്ടുകാലത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മതം അവിടെ ഉൾച്ചേർന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഏത് തരം സാമ്രാജ്യം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു ദൈവപുരുഷനും ഒരു ആത്മീയ പുരുഷനും അതേപോലെ മത നിയമങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഉൾച്ചേർത്തിട്ടാണ് പണ്ട് കാലങ്ങളിൽ രാജഭരണവും നിയമങ്ങളും നടപ്പിലാക്കിയിരുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നിരത്തുകൾ, റോഡുകൾ അനേകം നിയമങ്ങളുള്ള ഒരു മേഖലയാണ്. എങ്ങനെ ഒരാൾക്ക് വണ്ടി ഓടിക്കണം, എങ്ങനെ ഒരാൾ റോഡിലൂടെ നടന്നു പോകണം എന്നുള്ളതെല്ലാം സംബന്ധിച്ച് ഇന്ന് നമുക്ക് നിയമങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ന് ചുമന്ന ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ വണ്ടി നിർത്തണം, പച്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കടന്നു പോകാം, വെള്ള വര കണ്ടു കഴിഞ്ഞാൽ അത് വണ്ടി അങ്ങോട്ട് മറികടക്കരുത്, മഞ്ഞ വരയാണെങ്കിൽ ഒരു കാരണവശാലും മറികടക്കരുത്, റോഡിൻ്റെ ഇടതുവശം ചേർന്ന് പോകണം അല്ലെങ്കിൽ വലതുവശം ചേർന്ന് പോകണം, അങ്ങനെ അങ്ങനെയുള്ള അനേകം നിയമങ്ങൾ. ഒരു റോഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം സംബന്ധിച്ച് മാത്രം നമുക്കുണ്ട്. ഇനി അത് അത്തരം നിയമങ്ങൾ ഒരാൾ ലംഘിക്കുന്നു എന്ന് വെക്കുക, എങ്ങനെയാണ് ആ ലംഘിക്കുന്ന വ്യക്തിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാറ്? എങ്ങനെയാണ് ആ നിയമം പാലിക്കേണ്ട ആളുകൾ അത് ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് അത് ഇവിടെ എൻഫോഴ്സ് ചെയ്യേണ്ട ആളുകൾ അതിനെ നേരിടുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ചുമന്ന ലൈറ്റ് അത് മറികടന്ന് റെഡ് ലൈറ്റ് ഓവർ സ്പീഡിൽ മറികടന്നു പോയ ഒരാളെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, അയാളെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അയാളെ നേരിടുന്നത്? അയാളോട് വിളിച്ചിട്ട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഇന്ന ഇത്ര സ്പീഡിൽ ഇന്ന സ്പോട്ടിൽ നിങ്ങൾ റെഡ് ലൈറ്റ് വയലേഷൻ നടത്തിയിരിക്കുന്നു, അതിൻ്റെ ചിത്രം ഇതാണ്, നിങ്ങൾ ഓടിച്ച സ്പീഡ്, വണ്ടി ഓടിച്ച സ്പീഡ് ഇതാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് നമ്മൾ മൊബൈൽ ആപ്പ് വഴിയോ അതല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള മെയിൽ വഴിയോ നമ്മൾ അയാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് കാണിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളിത് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ചെയ്തൊരു തെറ്റാണ് ഇത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ എക്സിസ്റ്റൻസിനെയും ഇത് ബാധിക്കുന്നു, ഒപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ എക്സിസ്റ്റൻസിനെയും ഇത് ബാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ നിയമം പാലിക്കണം. തൽക്കാലം നിങ്ങൾ പാലിച്ചതിന് ഇത്ര രൂപ നിങ്ങൾ പിഴയടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിനോട് പറയുന്നു, നിങ്ങളിത് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി വണ്ടി ഓടിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ലൈസൻസ് ഞങ്ങൾ റദ്ദ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ നിയമം നടപ്പിലാക്കും. അപ്പോൾ ആ നിയമം നടപ്പിലാക്കുന്നതിൻ്റെയും നിയമം അവിടെ വെക്കുന്നതിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സമൂഹത്തിന് നന്മ ഉദ്ദേശിച്ചിട്ടാണ്. വണ്ടി ഒരാൾ മര്യാദയ്ക്ക് ഓടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിനും അയാളുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിനും ജീവനും എല്ലാം സഹായകമാകുന്ന രീതിയിൽ അത് മാറണം എന്നുള്ളൊരു നിർബന്ധമാണ് നമുക്കവിടെ ഉള്ളത്. ഒരു മൊത്തത്തിലുള്ള നന്മയാണ് നമ്മളവിടെ കാണുന്നത്. അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് പണിഷ്മെൻറ്റ്സ്, അതിനു വേണ്ടിയിട്ടാണ് ചില ഉപദേശങ്ങൾ. ഇത് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാങ്കേതിക മെക്കാനിസംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി പല കാര്യങ്ങളും നമ്മൾ വെക്കുന്നു. ഇനി ഇതേ നിയമങ്ങൾ, ഇതേ ഒരു സംവിധാനം, ഒരു റോഡ് നിയമ സംവിധാനം ഇത് മതങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയിരുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾ റെഡ് ലൈറ്റ് വയലേഷൻ നടത്തിക്കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് നരകത്തിലെ തീയാണ്. ഒരാൾ കൃത്യമായി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തിനു വേണ്ടിയാണ് വണ്ടി ഓടിക്കുന്നത്? നിങ്ങൾക്ക് സ്വർഗത്തിൽ ഹൂറിയെ കിട്ടും, രംഭത്തിലോത്തമയെ കിട്ടും, മദ്യപ്പുഴ കിട്ടും. നിങ്ങൾ ഇവിടെ മദ്യം കുടിക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിൽ മദ്യം കിട്ടും ഇവിടെ കുടിക്കാതിരുന്നാൽ. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്കും ഗുണമാണ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കും ഗുണമാണ് എന്നുള്ളൊരു ഒരു പാഠമല്ല അവിടെ വരുന്നത്. അങ്ങനെ ഏത് നിയമമാണ് ഈ മതങ്ങളിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. മതങ്ങളിൽ അത്തരത്തിലുള്ള നന്മകളുണ്ട് എന്ന് ചിക്കിച്ചകഞ്ഞ് എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് സത്യത്തിലൂടെ ഉള്ളത്. എന്നാൽ ആധുനിക ലോകം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് അതിൽ മുഴച്ചു നിൽക്കുന്നത് സമൂഹ നന്മയാണ്. അവിടെ സമൂഹത്തിനുണ്ടാവുന്ന നന്മ ചകഞ്ഞെടുക്കേണ്ട ഒരു ഗതികേടില്ല. അവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ മതങ്ങളിലെ നിയമങ്ങളിൽ നിന്നും സ്വർഗത്തെക്കുറിച്ചുള്ള കൊതിപ്പിക്കലും നരകത്തെക്കുറിച്ചുള്ള പേടിപ്പിക്കലും എല്ലാം പറഞ്ഞും അങ്ങനെ കൊടുത്തുമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും ആധുനിക ലോകത്ത് നമ്മൾ ഇന്ന് നടപ്പിലാക്കുന്ന നിയമങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞുകൊണ്ടും അത് നടപ്പിലാക്കുന്ന സമയത്ത് ആരെയാണോ അത് ബാധിക്കുന്നത് അവർക്ക് അതെങ്ങനെയാണ് അത് കൂടുതൽ എളുപ്പം ചെയ്യാനാവുക എന്നുള്ളതും കൂടി എളുപ്പമാക്കി കൊടുക്കുന്ന തരത്തിലാണ് നമ്മൾ ഇന്നിവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആധുനിക സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സയൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരാൾക്ക് നിയമം നടപ്പിലാക്കുന്നത് എളുപ്പം സാധിക്കാൻ കഴിയുക എന്നുള്ളത് അവിടെ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് പറയേണ്ടി വരുന്നത് മറ്റു മതങ്ങൾ നമ്മളെ മുന്നിൽ വെക്കുന്ന നന്മ എന്ന് പറയുന്നത് അത് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമലിനീകരണം. ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഏറെ മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഉത്തരം മതങ്ങൾ തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 5 നേരം കൊടുക്കുന്ന ഈ കോളാമ്പി ബങ്ക് എന്ന് പറയുന്നത്. അതേപോലെ റോഡ് ഉപരോധം തീർത്തുകൊണ്ട് ഉത്സവങ്ങൾ നട റോട്ടിൽ നടക്കുന്നത് എല്ലാ മതങ്ങളും അവിടെ മത്സരമാണ് അക്കാര്യത്തിൽ. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ കരിമരുന്ന് പ്രയോഗം നടത്തുന്നു. എല്ലാ മതങ്ങളും അതിനകത്ത് പങ്കുകൊള്ളുകയാണ്. ഇങ്ങനെ നമ്മുടെ റിസോഴ്സസും അതേപോലെ സമയവും നമ്മളുടെ അന്തരീക്ഷ മലിനീകരണവും ഇതെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് മതങ്ങളിവിടെ നിലനിൽക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്നത് ഇത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ്. എന്ത് നന്മയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിനും ചുറ്റുപാടിനും ഗുണകരമാകുന്ന ഏതെങ്കിലും ഒരു കാര്യം അത് ചെയ്യാൻ പാടില്ല എന്ന് സ്വമേധയാ മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും മതങ്ങൾ ഇതേപോലെ പിൻവാങ്ങാൻ തയ്യാറ ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം ആ മതത്തിൽ നന്മയുണ്ട് എന്നുള്ളത്. ഇവിടെ ഓരോ മതത്തിലെയും പ്രശ്നങ്ങൾ അത് നന്മ ആണെന്ന് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് അത് തിന്മയാണെന്ന് ആധുനിക സമൂഹം ചൂണ്ടിക്കാണിച്ച് അത് കേസ് കൊടുത്തിട്ടും ഭീഷണിപ്പെടുത്തിയിട്ട് വരെ നിരോധിക്കേണ്ട അവസ്ഥയാണ് മതങ്ങൾക്ക് ഇവിടെ ഉള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്ലാമിൽ നിലനിന്നിരുന്ന അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്നത് തന്നെ. ഇസ്ലാമിൽ ഇന്നും അടിമ വ്യവസ്ഥിതി ഹലാലാണ്, അതായത് അനുവദിക്കപ്പെട്ടതാണ്. ലോകത്ത് അടിമ വ്യവസ്ഥിതി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിലേറെ ആഘോഷിക്കുന്നത് ഏറെ സന്തോഷം കാണിക്കുക ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളായിരിക്കും. കാരണം ഇസ്ലാമിൽ ഇന്നും അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്നത് അവിടെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അടിമകളെ വെക്കാമെന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. 4 ഭാര്യമാരും ഇഷ്ടംപോലെ അടിമ സ്ത്രീകളും ആകാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത് മതങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നന്മയല്ല, മതങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കാലഹരണപ്പെട്ട കുറേ നിയമങ്ങൾ മാത്രമാണ്. അത് ഇന്നത്തെ സമൂഹത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ ജീവിക്കാൻ നിയമങ്ങൾ വേണം എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ആ നിയമങ്ങൾ ആരുണ്ടാക്കുന്നു എന്നുള്ളതും അതെങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അതിനെയാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് അവിടെയാണ് നമ്മൾ പറയേണ്ടി വരുന്നത് മതങ്ങൾ നിയമങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. മതങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന നിയമങ്ങളുടെ പോരായ്മ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. അത് കാലഹരണപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവും അത് തന്നെയാണ്. മിക്ക മതനിയമങ്ങളും ഉണ്ടാക്കിയിരുന്നത് പുരുഷന്മാരായതുകൊണ്ട് കൂടിയാണ്. ഭാര്യയെ തല്ലാമെന്നുള്ള നിയമം വരെ അതിനകത്ത് കടന്നുകൂടിയതും ഒരാൾ ഭാര്യയെ തല്ലി മുന്നോട്ട് വന്നാൽ എന്തിനാണ് തല്ലിയത് എന്ന് ചോദിക്കാൻ പോലും പാടില്ല എന്ന് വരെയുള്ള നിയമങ്ങൾ വരെ മതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നതിനും അതിന് സഹായകമാകുന്ന രീതിയിലുള്ള ശാസ്ത്രീയമായ വഴികൾ ഇവിടെയുണ്ട്. ഡേറ്റാ ഡ്രിവൺ മോഡൽസ് ആണ് നമുക്ക് ഇന്ന് ആവശ്യം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ സങ്കേതങ്ങളാണ് നമുക്കിന്ന് ആവശ്യം. സൈക്കോളജിയിലും ആന്ത്രപ്പോളജിയിലും ബിഹേവിയറൽ സയൻസും സോഷ്യോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നിയമങ്ങൾ സൃഷ്ടിക്കുന്ന രീതി അങ്ങനെയാണ്, ശാസ്ത്രീയമായ രീതിയാണ് അതിനുള്ളത്. കട്ടവൻ്റെ കൈ വെട്ടണം എന്നൊക്കെയുള്ള കാടൻ രീതിയൊക്കെ മാറി കട്ടവനെ ഇനി കക്കാതിരിക്കാനുള്ള പ്രേരണ കൊടുക്കുക എന്നുള്ളതും ഒരാൾക്കും
കക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് ലോകത്ത് എന്നുള്ള ചിന്തയുമാണ് ഇന്ന് ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മിക്ക രാജ്യങ്ങളിലും ജയിലുകൾ പോലും അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരുന്നത്, ജയിലുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് വരുന്നത്, കുറ്റവാളികളുടെ എണ്ണം കുറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബലാത്സംഗം ചെയ്തവനെ കൊല്ലണം, അതല്ലെങ്കിൽ കട്ടവൻ്റെ കൈവെട്ടണം എന്നൊക്കെയുള്ള മതനിയമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതേപോലെയുള്ള നിയമങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് പറയാറുണ്ട്. അങ്ങനെ വാദമുള്ള ആളുകൾ ഒരു 10 വട്ടമെങ്കിലും ചിന്തിക്കുക, നമ്മൾ ചിന്തിക്കുന്നത് ഏത് തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത്. ഒരു ആധുനിക ഒരു പൗരൻ്റെ തലച്ചോറാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ചിന്ത പോകേണ്ടത്. എന്തുകൊണ്ടൊരാൾ കട്ടു, എന്തുകൊണ്ടൊരാൾ ബലാത്സംഗം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്, എന്തുകൊണ്ട് ആ സ്ത്രീ ബലാത്സംഗത്തിന് ഇരയായി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളെപ്പോഴും മൂലകാരണങ്ങളിലേക്ക് പോകണമെന്ന് പറയുന്നത് കൊണ്ടാണ്. അതല്ലാതെയുള്ള ഇതുപോലെയുള്ള മരുന്ന് കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ അത് അധികം നാൾ അതിൻ്റെ ഗുണം നിലനിൽക്കില്ല, അത് കാലഹരണപ്പെട്ട മോഡലാണ് എന്നിനെങ്കിലും മനസ്സിലാക്കാം. അപ്പോൾ മതനിയമങ്ങൾ, മതങ്ങൾ മൊത്തത്തിൽ മനുഷ്യ പുരോഗതിക്ക് ഒരു തരത്തിലും ഇന്ന് ഗുണം തരുന്നില്ല, അല്ലെങ്കിൽ ഒരു സഹായമില്ല എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. ഇനി അവസാനം പറയുന്ന ഒരു കാര്യമാണ്, സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് മതങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞുകൂടെ? മതങ്ങളെ പോരായ്മകളൊക്കെ പരിഷ്കരിച്ച് അതിനൊന്ന് ആധുനികവൽക്കരിച്ചുകൂടെ എന്നൊക്കെയാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളത്. അവരോട് നമുക്ക് പറയാനുള്ള ഒരേ ഒരു മറുപടി എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് ഒരു പൊളിഞ്ഞ വണ്ടിയാണ്, ഒരു കാലഹരണപ്പെട്ട ഒരു കാളവണ്ടിയാണത്. ആ കാളവണ്ടിക്ക് നമ്മൾ അലോയ് വീൽ വെച്ചിട്ട് കാര്യമില്ല, അതിൽ എയർ കണ്ടീഷണർ പിടിപ്പിച്ചിട്ടും കാര്യമില്ല, അതിന് നൈട്രോ ബൂസ്റ്റ് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായിട്ട് വളരെയധികം പഴക്കമുള്ളൊരു സാധനമാണ്, അതിന് പുരോഗമിക്കാൻ കഴിയാത്ത ഒരു എഞ്ചിനാണ് ആ മതത്തിനുള്ളത്. അതിന് നമ്മൾ എന്ത് തന്നെ ഏച്ചുകൂട്ടലുകൾ നടത്തിയിട്ടും കാര്യമില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യ നന്മ, ആഗോള നന്മയല്ല. മതങ്ങളുടെ ഏറ്റവും വലിയൊരു പോരായ്മ അത് തന്നെയാണ്, അതിനകത്തൊരു എക്സ്ക്ലൂസിവിറ്റി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ മതം എന്നുള്ളൊരു ചിന്ത വേറൊരു മതത്തിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് മറ്റൊരു നിയമവുമായി മാറുമ്പോൾ ആ നിയമങ്ങൾ പോലും തമ്മിൽ അവിടെ വൈരുദ്ധ്യങ്ങൾ കാണുന്നത് വരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് മതങ്ങൾ എക്സ്ക്ലൂസീവാണ്, അത് ആഗോള തലത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതങ്ങളിലെ നിയമങ്ങളും മതങ്ങളിലെ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു പുരോഗതി കൈവരിക്കാമെന്ന് ആർക്കെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് തെറ്റായ ചിന്തയാണ്. അതുകൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല. നമ്മളുടെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുകയോ അതിനെ വൈകിപ്പിക്കുകയോ ചെയ്യുന്ന പരിപാടിയാണ് സത്യത്തിൽ മതങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മതങ്ങൾ എന്ന് പറയുന്നത് പുരോഗതിക്ക് ഒരു തരത്തിലും സഹായകമാവുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാ മതങ്ങളെയും അങ്ങ് നിരോധിക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുരോഗതി കൈവരിക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അങ്ങനെയും ഇത് നടക്കാൻ പോകുന്നില്ല. മതങ്ങൾ നിരോധിച്ചുകൊണ്ടല്ല പുരോഗമിച്ച രാജ്യങ്ങളെല്ലാം പുരോഗമിച്ച അവസ്ഥയിലേക്ക് എത്തിയത്, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പാക്കുന്ന സമയത്താണ്. മതങ്ങളും ദൈവങ്ങളും ദൈവവിശ്വാസവും എല്ലാം കുടികൊള്ളുന്നത് മനുഷ്യൻ്റെ ഇൻസെക്യൂരിറ്റിയിലാണ്. നമുക്ക് ഉള്ള പോരായ്മകളും നമ്മളുടെ ഹോപ്ലെസ്നെസ്സിലൊക്കെയാണ് മതങ്ങളുടെ ഇരിപ്പ്. നാളെയെക്കുറിച്ചുള്ള ആധി, അടുത്ത നേരം ഭക്ഷണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ടെൻഷൻ, അത്തരം മേഖലകളിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആളുകൾ, അത്തരം ആളുകൾക്കാണ് ഈ പറയുന്ന ഈ ദൈവഭയവും വിശ്വാസവും ഒക്കെ കൂടുതലുണ്ടാവാനുള്ള സാധ്യത. അവരുടെ അത്തരം സാഹചര്യങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ ആധുനികവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അവരെ കൂടുതൽ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്, അത് രാജ്യത്തിൻ്റെ ബാധ്യതയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് പതിയെ പതിയെ ആളുകളുടെ സാമൂഹിക സ്ഥിതി അവിടെ പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് മതചിന്തകളും മതകീയ ചിന്തകളും നമ്മളിൽ നിന്നും നഷ്ടപ്പെടുകയും ഒരു പുരോഗമിച്ച സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിയുകയും ചെയ്യുക. മതങ്ങളെ നിരോധിച്ചതുകൊണ്ട് നമുക്ക് പുരോഗമിക്കാൻ കഴിയില്ല. മതങ്ങളെ മാറ്റി നിർത്തേണ്ടോടത്ത് നമ്മൾ മാറ്റി നിർത്തണം. അതിനാണ് നമ്മൾ ഇന്ന് പറയുന്ന മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നത്, മതനിരപേക്ഷത നമുക്ക് ആവശ്യമാണെന്ന് പറയുന്നത്. മതങ്ങൾക്ക് അതിലൊന്നും യാതൊരു റോളില്ല എന്ന് മനസ്സിലാക്കുകയും അത് അവിടുന്ന് മാറ്റി നിർത്തുകയും പകരം ഭൗതികമായ നമ്മളുടെ എക്സിസ്റ്റൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി പതിയെ പതിയെ മതങ്ങളിൽ മനുഷ്യ ജീവിതത്തിലുണ്ടാക്കുന്ന ആ ഒരു റോള് അതവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും.
അങ്ങനെ പതിയെ നമ്മൾ ഒരു പുരോഗമിച്ച രാജ്യമായിട്ടും സമൂഹമായിട്ടും നമുക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വിഷയം ഇതാണ്, മതങ്ങൾ പുരോഗതിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പുരോഗതി കൈവരിക്കുന്നതിൽ മതങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും നേരം കേട്ടതിന് നന്ദി, നമസ്കാരം, താങ്ക് യു.